ഹരിതചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ പോസ്റ്ററുകളും ചുവരെഴുത്തുകളും നീക്കം ചെയ്ത സ്ഥാനാർത്ഥികൾ. എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥികളായ പി ടി തോമസിന്റെയും പി രാജീവിന്റെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ചുമരെഴുത്ത് മാഞ്ഞാലും ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനം മായില്ലെന്ന ഉറപ്പിലാണ് സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാക്ക് പാലിക്കുന്നതിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളിൽ പലരും. ചുവരെഴുത്തുകൾ മായ്ച്ചും ഒട്ടിച്ച പോസ്റ്ററുകൾ സ്വയം കീറിയും മണ്ഡലം ശുചീകരിക്കാൻ വോട്ടെടുപ്പിന് പിന്നാലെ അണികൾക്കൊപ്പം സ്ഥാനാർത്ഥികളും ഇറങ്ങിക്കഴിഞ്ഞു. വാർ എഗെയിൻസ്റ്റ് വേസ്റ്റ് എന്നത് പ്രകടന പത്രികയുടെ പ്രധാന വാഗ്ദാനമാണ്. കളമശ്ശേരിയെ ഒരു മാലിന്യ വിമുക്തമാക്കണം. അപ്പൊ അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രൂപത്തിൽ മാറ്റണം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ചുവരെഴുത്തുകൾ മാഞ്ഞാലും ആളുകളുടെ മനസ്സിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും ഈ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. 15 ദിവസത്തിനുള്ളിൽ തൃക്കാക്കര മണ്ഡലത്തിലെ UDF പോസ്റ്ററും ചുമരെഴുത്തും മാറ്റുമെന്ന് പി ടി തോമസ്. പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ തന്നെ ക്ലീൻ തൃക്കാക്കര, ഗ്രീൻ തൃക്കാക്കര എന്നൊരു മുദ്രാവാക്യം തന്നെ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതിനനുകൂലമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ അവരവർ വരുന്ന 15 ദിവസത്തിനകം ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യും. വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികളും ശുചീകരണത്തിനിറങ്ങുന്നുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.